ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഞാൻ ഞങ്ങളുടെ ഫിഷിംഗ് സ്പോട്ടിലാണ് നിൽക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ ഇവിടുത്തെ ഉത്സവകാലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻപിടുത്തത്തിൻ്റെ ചാകര ടൈമാണ്. നമ്മൾ 350-400 ഏക്കർ ദേ ബാക്കിൽ കണ്ടോ, ഈ കാണുന്ന പാടം ഫുള്ള് പറ്റിച്ചിട്ട് മീൻ പിടിക്കാൻ പോവാണ്. കൃഷിക്ക് വേണ്ടിയിട്ടാണ് പറ്റിക്കുന്നത്. കൂട്ടത്തിൽ മീൻ പിടുത്തവും നടക്കും. ദേ നമ്മുടെ മോട്ടർ അവിടെ സെറ്റ് ചെയ്തിട്ട് മോട്ടറടി തുടങ്ങിയിട്ടുണ്ട്. മോട്ടറടിയും വിശേഷങ്ങളും ഇനിയും എന്നും പറ്റുന്ന എന്നു പറഞ്ഞാൽ എന്നും പറ്റണമെന്നില്ല, പറ്റുന്ന ദിവസങ്ങളിലെല്ലാം മീൻ പിടിക്കുന്ന കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. എന്തായാലും ഇന്ന് ദേ ഇപ്പോൾ ഒരു ഉച്ച സമയമാണ്. നമ്മൾ മോട്ടർ വെച്ചിട്ടുണ്ടോ മോട്ടറടി തുടങ്ങിയോന്നൊക്കെ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്തായാലും മോട്ടറടി തുടങ്ങിയിട്ടുണ്ട്, വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബൈക്കിൽ കാണാതെ ഇത് കണ്ടോ, ഇവിടെയാണ് പറ്റിക്കാൻ പോകുന്നത്. ആ ഒരു സ്ഥലം പറ്റിച്ചിട്ടാണ് മീൻപിടുത്തവും പിന്നെ കൃഷിയും കാര്യങ്ങളുമൊക്കെ. ഡിസംബർ മാസം അവസാനമാണ്, ഒരു ജനുവരി പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കിന് വെള്ളം പറ്റും. പിന്നെ ഇറങ്ങി നടന്നുള്ള മീൻപിടുത്തമാണ്, എല്ലാത്തിനും ഇറങ്ങണം. എന്തായാലും ഉത്സവകാലമാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾ മുമ്പിലേക്ക് എത്തുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ രതീഷണം വീശുന്നുണ്ട്, നമ്മുടെ താടിക്കാരൻ പയ്യനും ഇവിടെ നിൽപ്പുണ്ട്. പുള്ളിക്ക് ഇനിയും കുറച്ച് നാളത്തേക്ക് വീശാനൊന്നും പറ്റത്തില്ല, ഒരു റെസ്റ്റിംഗ് ടൈമാണ്. എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങുന്നതാണ്. എന്തായാലും നമുക്ക് മോട്ടറടി കാഴ്ചകളും പിന്നെ രതീഷണൻ്റെ വീശും ഒക്കെ ആയിട്ട് നമുക്കിന്ന് വീഡിയോ കാണാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ മോട്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ട് അടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയാണ് അടി തുടങ്ങിയത്. വെള്ളമൊക്കെ വലിഞ്ഞു വരികയാണ്. ഇവിടെ ഇവിടെ ഫുൾ അടച്ചു വെച്ചേക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ചീപ്പിട്ടിട്ടുണ്ട്, അവിടെ മോട്ടർ അടിച്ച് വെള്ളം തള്ളുകയാണ്. അപ്പോൾ ഈ ഭാഗത്തെ വെള്ളം ഫുള്ള് മോട്ടറിനകത്ത് കൂടെ വെളിയിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ മോട്ടർ അടിക്കുമ്പം ഇവിടെ ഒഴുക്ക് വരും. അപ്പോൾ നമ്മുടെ പുഞ്ചയിലെ മീനുകളെല്ലാം നമ്മുടെ ഇവിടോട്ട് വരും. ഞങ്ങളിപ്പോൾ നടന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കില്ല, അവിടെ ഒരു 10-15 വരാൽ കാണും. വരാലിൻ്റെ കിള കണ്ടു. അപ്പോൾ ഇവിടെ ആണെങ്കിലും പൊടിമീനൊക്കെ ദേ നല്ലപോലെ അടുത്ത് വരുന്നുണ്ട്. കോലയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ നമ്മുടെ മറ്റേ കടവാണ്, നമ്മൾ വീശുന്ന വള്ളത്തെ പറലിനെയൊക്കെ പിടി വീശുന്ന കടവാണ്. വെള്ളം വലിയുന്ന കണ്ടില്ലേ, വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ വലിയുന്നുണ്ട്, നമ്മുടെ ചാലിലോട്ട് വലിയുന്നുണ്ട്. ഇത് ചാലാണ്, ചാലിലോട്ട് വലിയുന്നുണ്ട്. അപ്പം അവിടെ അതിൻ്റെ മീൻ ഇറങ്ങി വരും. മീൻ നമ്മുടെ മോട്ടറിൻ്റെ ഭാഗത്തേക്ക് വരും. അപ്പോൾ ഇവിടെയൊക്കെ തെളിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ വീശാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഇനിയിപ്പോൾ സ്ഥിരം മീൻപിടുത്തമായിരിക്കും. ഇത് പറ്റിക്കഴിഞ്ഞാലും ഇവിടെ ഇറങ്ങിയുള്ള മീൻപിടുത്തമുണ്ട്, അതും കാണേണ്ട കാഴ്ച തന്നെയാണ്. ഏയ് മോട്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. മോട്ടറിൻ്റെ ഫ്രണ്ടിൽ വല കെട്ടിയിട്ടുണ്ട്, കൂടുവല. കൂടുവല കെട്ടിയിട്ട് അവിടെയും മീൻപിടുത്തം നടക്കുന്നുണ്ട്. അത് കൊണ്ടുപോകാനുള്ള പെട്ടുവണ്ടിയാണ് ഈ കിടക്കുന്നത്. രാവിലെ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വയമ്പൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്ന കാണാം. ആ കാഴ്ചകളൊക്കെ കാണിക്കാം. കുട്ടനാട് പാടങ്ങളെല്ലാം പറ്റി. ഇനിയും ഇപ്പം നമ്മുടെ പാടങ്ങളാണ്. ഇവിടെ വൈകിയാണ് കൃഷി ഇറങ്ങുന്നത്. വർഷത്തിൽ ഒരു വർഷം ഒരു വട്ടം മാത്രമേ ഇവിടെ കൃഷി ഉള്ളൂ. കുട്ടനാടൊക്കെ രണ്ട് വട്ടം കൃഷി നടക്കുന്ന സ്ഥലങ്ങളാണ്. എന്തുവാ മീനെ പിടിച്ചോ? പായല് പറിച്ച്, ഇഷ്ടം പോലെ പായലാണ്. ഫുള്ള് പായല് കയറിയൊക്കെയാണ് നമ്മുടെ പാടങ്ങളിൽ. ഇവിടെ ഫുള്ള് പായലാണ്. പായലായതുകൊണ്ട് മീനൊന്നും ഇറങ്ങിപ്പോവാതെ കിടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പായൽ നമ്മൾ പറിച്ച് കളയേണ്ടതായിട്ടും വരും മീനെ പിടിക്കുമ്പോൾ. നമ്മൾ വന്ന പ്രദേശം ഇവിടെ മീനെ വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അതിൽ കുറച്ച് മീനെയൊക്കെ വീശിയിട്ടിട്ടുണ്ട്. കോല പള്ളത്തി ഒക്കെയാണിത് ഇവിടെ വലയിൽ കിടക്കുന്നത്. ഈ വലയ്ക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നും ഇല്ലേ പള്ളത്തി? പള്ളത്തി ഉണ്ട്. ഇവിടെ നല്ലപോലെയാണ് കോല വരുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ ഇഷ്ടംപോലെ കോല വരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് കോല കുഞ്ഞുങ്ങളാണ്. നല്ല മീൻ്റെ അനക്കമാണ് ഇവിടെ കേട്ടോ. നല്ല മീൻ്റെ അനക്കം ഇവിടെ. മീൻ ഫുള്ള് ദേ നമ്മുടെ ഇവിടെ ഇവിടെക്കിട്ട് കയറി വരുന്നത് നമുക്ക് ഇവിടെ ഒന്ന് കാണാം. ഇപ്പം ഇവിടെയൊക്കെ കയറി വരുന്നത് ഇപ്പോൾ ഇവിടെ അനക്കമായതുകൊണ്ടാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് അനക്കി, അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. കോലയൊക്കെ ഇഷ്ടം പോലെയാണ് കയറി വരുന്നത്. ഏ നമ്മുടെ ഇവിടെ രതീശണ്ണൻ തെളിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടോട്ടാണ് വീശാൻ പോകുന്നത്. 350 ഏക്കർ പാടം പറ്റിച്ചുള്ള മീൻപിടുത്തമാണ്. ഇനി വരും ദിവസം അതുകൊണ്ടാ. അയ്യോ ഒരു മീൻ വന്നിട്ട് പോയതുണ്ടോ എൻ്റെ പൊന്നെ. എൻ്റെ പൊന്നെ ഒരു മീൻ വന്ന തരിയാണ് നിങ്ങൾ ഈ കാണുന്നത് കൊണ്ടോ. എൻ്റെ മോനെ ഇനിയാണ് കളി ഇവിടെ കേട്ടോ. ഏ എന്തോ എടുക്കാനാ, കണ്ടോണ്ടിരിക്കാന്നല്ലാതെ വേണ്ട. അവിടെ തന്നെ ഉണ്ട്. ഇതെന്തുവാ അപ്പൊ? ഏ അവിടെ മണ്ടോ വന്ന്.
എന്തുവാണ് ഓലയോ? സൈസ് ഓലയാണല്ലോ. ഓല ഓല കരിമീൻ കരിമീൻ കോല നല്ല അടിപൊളി സൈസ് കോല. നമ്മുടെ മോട്ടറിന്റെ ഫ്രണ്ടിൽ വല കെട്ടിയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് കണ്ടോ, ആ വല വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പൊ വള്ളത്തിൽ പോയി ആ വല പൊക്കി വെള്ളത്തിൽ നിന്ന് ഇപ്പം പൊക്കി കയറ്റി വെള്ളത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തിലെ മീനെ ഇപ്പം കരയിലോട്ട് കൊണ്ടുവരും, അന്നേരം നമുക്ക് ആ മീനെ കാണാം. ഇനി ഇവിടെ കാഴ്ച, ഇനി കളി ഇവിടെ ആണ് കേട്ടോ. കുട്ടനാട് പാടത്തെ കളികൾ അവസാനിച്ചു, ഇനിയും നമ്മുടെ കരിങ്ങാലി പുഞ്ച പാടത്തിലെ കളികളാണ്. ഓ, ഒരു മീൻ പോയതുണ്ടോ? ആ കണ്ടിട്ടാണോ മീനെ വീശാതെ ഇയാള്? ഇവിടെ ഭയങ്കര മീനാണ് വരുന്നത് കേട്ടോ, ഭയങ്കര മീനാണ് വരുന്നത്. പക്ഷെ ഒന്നും നമുക്ക് വലയിൽ ഏക്കുന്നില്ല. ഈ നഗരി എടുത്ത് അങ്ങോട്ട് തടവലയായിട്ട് അടിച്ചിട്ട് വീശരുതോ? നഗരി എടുത്ത് തടവലയായിട്ട് അടിച്ചിട്ട് വീശരുതോ? അടുത്ത മീനുമായിട്ട് ഇതേ നമ്മുടെ വള്ളം കറിക്ക് എത്തിയിട്ടുണ്ട്. ഇത് മീൻ കുറവാണ്, പായലാണ് കൂടുതലും. പറളൊക്കെ ഉണ്ട്, പറളും കുറുവയൊക്കെ ഉണ്ട്. തള്ളി വീശാൻ പോവാന്നോ? തള്ളിൻ്റെ ആളാ തള്ള്. ഇവിടുന്ന് തള്ളി എങ്ങനെ അങ്ങോട്ട് വീശണം. തള്ളിക്കൊട്. ഓ, നീളമില്ലേ മാഞ്ഞാണ്. ചേറ് വെക്കലും ആണ് അവിടെ കേട്ടോ, മോട്ടർ അടിക്കുന്നോണ്ടുള്ള ചേറ് വെക്കലും എല്ലാം കൂടെ വന്ന് കയറി കിടക്കുകയാണ്. കരക്കിരുന്ന ഒരു നഗരി നമ്മൾ ജസ്റ്റ് തടവല പോലെ ഒന്ന് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. മീൻ അതുവഴി ഇങ്ങനെ ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീശുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു തടവല പോലെ നമ്മളിത് നഗരി ഇവിടെ കുറുക്കിനിട്ടിട്ടുണ്ട്. വലിയ പെട്ടിയും പറയും വെച്ചിട്ട് പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള മോട്ടർ അടിച്ചു പറ്റിക്കലാണ് നമ്മുടെ ഈ പുഞ്ചയിൽ നടക്കുന്നത്. കുട്ടനാട് ഭാഗങ്ങളിലൊക്കെ നടക്കുന്ന അതേ ഒരു ഇതാണ്. വലിയ മോട്ടറാണ് കേട്ടോ, മോട്ടറിൻ്റെ പെട്ടിക്കകത്തിൽ കൂടെ താഴെ നിന്ന് വെള്ളം എടുത്തിട്ട് പറക്കകത്തി വന്നിട്ട് അത് കറക്കി പിന്നെ ഇവിടെ ഇതിലേക്കൂടെ തള്ളി അപ്പുറത്തോട്ട് വിടുക, ആ ഒരു രീതിയാണ് ഇവിടെ നടക്കുന്നത്. ഒരു അറ്റേ ടൈമിൽ എത്ര ലിറ്റർ വെള്ളം പോകുമായിരിക്കും അത് വഴി? അറിയത്തില്ല, ഏകദേശം എത്ര പോകുന്നു നമുക്ക് അറിയത്തില്ല. എന്നാലും എന്തായാലും നല്ല അളവിൽ പോകുന്നുണ്ട്, എത്ര ലിറ്റർ എന്നുള്ളത് നമുക്ക് പറയാൻ അറിയത്തില്ല. എൻ്റെ പൊന്നി, ഈ സൈഡിൽ കൂടെ മീൻ ഇറങ്ങുന്നുണ്ടോ? കലക്കലായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ, ഇഷ്ടം പോലെ മീൻ ഇറങ്ങുന്നത്. ഈ ഒരു മാന തുപ്പലീനിയുടെ വായത് ഈ ഒരു കോലയുടെ കുഞ്ഞിരിക്കുന്നുണ്ട് കണ്ട്. തുപ്പലീനിയുടെ ഒക്കെ ഓരോ സോക്കേട്. മാനത്തേണ്ണി മാനത്തേണ്ണിയുടെ വായിൽ ദേ കോലയുടെ കുഞ്ഞ്. ഇതിപ്പം നമ്മുടെ കൂട് പൊക്കിയതിനകത്ത് കിട്ടിയതാണ് തൂളിയും പറളും എല്ലാം കൂടെ. അത് തിന്ന് കേട്ടോ, അത് തിന്ന്. തടവലയൊക്കെ കിട്ടിയിട്ടുള്ള പീസാണ്. തടവല എന്ന് പറഞ്ഞാൽ നഗരി വെറുതെ
എടുത്ത് അങ്ങോട്ട് ഇട്ടൊരു ചെറിയ സെറ്റപ്പ്, മിനി സെറ്റപ്പ്. ശരിക്കും നമ്മൾ ഇവിടെ കടവ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ രണ്ടുകൂടെ അതേ മരുതച്ചായിരിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുകൂടെ ഇവിടെ മോട്ടർ അടിയൊക്കെ എന്തോ ആയി, മോട്ടർ വെച്ചു എന്ന് പറഞ്ഞ് നോക്കാൻ വന്നതാണ്. അപ്പോൾ അതേ പയ്യൻ ഇവിടെ എന്തോ അതിൻ്റെ എത്തി ഫിലോപ്പ് ചെയ്യും. എന്തോ മീനുണ്ടല്ലോ. അപ്പോൾ തടവല ഇട്ടതിന് പ്രയോജനമുണ്ട്. നല്ല മീനാണ്. സിലോപ്പിയ ഞാൻ പറഞ്ഞില്ലേ, ഐഡിയ പറഞ്ഞത് കാര്യ. തടവലയുടെ ഐഡിയ കണ്ടോ മീൻ വരുന്നത്. സിലോപ്പിയ അടുത്ത വീശിന് വേണ്ടിട്ട് പോവാണ്. ഇവിടെ മീൻ വേണ്ട ഇഷ്ടം പോലാണ് ഇങ്ങനെ അടിയിൽ കയറുന്നത് കേട്ടോ. ഇവിടെ ഐഡിയ പറഞ്ഞു. ഐഡിയാസ് രണ്ട് സൈഡിൽ കൂടെ താഴത്തിടുക, അടിപ്പിക്കുക. ഇവിടെ അടുത്ത വല വീശിയിട്ടുണ്ട്. കിട്ടോ? ഇഷ്ടം പോലെ ഇപ്പൊ കിട്ടും. നിങ്ങൾ വല എടുക്കണമെന്ന് വല എടുത്തോണ്ട് പോലെ എന്റെ പൊന്നളിയെ മീനെ പോയി വല എടുത്തോണ്ട് പോവാ. വല എടുത്തോണ്ട് പോവാ, പോയി എടുത്തോണ്ട് പോവാ. ഇത് വലിയ വലിയ അടുത്ത വീശിന് വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ തടവല വെച്ചേക്കുന്നിടത്തുള്ള വീശ്. ഒരു മീൻ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പം ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞ് വേറൊരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ വീഡിയോ ആയി കാണിക്കുന്നതായിരിക്കും. പരിപാടി സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ കാണിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ എന്തായാലും ഇതിലെന്ത് കിട്ടും എന്നുള്ളത് നോക്കട്ടെ. സിലോപ്പി ഒന്നും വന്നില്ലല്ലയോ. വള്ളത്തിയേ ഉള്ളൂ. രണ്ടോണം പലതരം പരിപാടികളാണ് ദേ ഇതിനകത്തിലോട്ട് ഈശോ. പക്ഷേ കുറവായിരുന്നു, മുന്നത്തെ അത്രയും ഇടിച്ചു കയറുന്നില്ലായിരുന്നു. ആ ഇടിച്ചു കയറിയ കയറ്റത്തിനായിരുന്നു കറക്റ്റ് ഈശോ. അതുകൊണ്ട് മീഞ്ഞു കിടന്നുണ്ട്. ആ കയറിയ കയറ്റത്തിനായിരുന്നെങ്കിൽ അടി ഓളി കുറുവാപ്പറിൽ പള്ളത്തി. ആ മീൻ കേറുന്ന ടൈമിൽ വീശണം, ഇപ്പൊ കേറുന്നില്ലായിരുന്നു. ലാഭം ലാഭം. രാവിലെ വട്ടിൽ അവിടെ അറിഞ്ഞ കൊമ്പ് പാടിയ സമയത്ത് ഇവിടെ വീശിയത് എപ്പോഴേ മീനായിരുന്നു. നമ്മള് പുതിയൊരു സംരംഭത്തിലാണ്. നമ്മളിത് ഈ ഇതിൻ്റെ അകം തെളിക്കുകയാണ്. നമ്മുടെ പുഞ്ചയിലെ മീൻ ഫുള്ള് ഒഴുക്കാകുമ്പോൾ ഈ തണൽ തേടി ഇത് ഇതിൻ്റെ അടിയിലോട്ട് വരും. അപ്പം ഇതിനടിയിലോട്ട് മീൻ നല്ല പോലെയാണ് കയറി ഇറങ്ങി പോകുന്നത്. നമ്മൾ ഇതിനകം തെളിച്ചിട്ട് ഇതിനകത്തിലോട്ട് വീശി മീൻ പിടിക്കാനുള്ളൊരു പരിപാടിയാണ്. നമ്മുടെ വെള്ളം പറ്റിയ സമയത്തെ മീൻ പിടുത്തം അതിന് വേണ്ടിയിട്ട് ഭാഗമായിട്ട് ദേ ഇവിടെ തെളിയിക്കുകയാണ്. ഞവിക്കുന്നതിനെ മൊത്തം പിടിച്ച് കരയെ കയറ്റങ്ങോട്ട് വായില് വാരി വൃത്തിയാക്കും. തപ്പി തപ്പി കുറച്ച് പിടിക്കു. സുഖം പിടിക്കുന്ന നോക്കി എങ്ങനെ വീഴ്ച്ചാ കയ്യുന്നത് എന്നെ തന്നെ പോവാ. അണ്ടർ വാട്ടർ ഉണ്ടായിരുന്നു നമുക്ക് കാണിക്കായിരുന്നു മീൻ കിടക്കുന്നത്. കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസം നമ്മളെയാണെങ്കിൽ ബേപ്പൂരിൽ നിന്ന്, കോഴിക്കോട്ടെ ബേപ്പൂരിൽ നിന്ന് ഒരു ചേട്ടൻ വിളിക്കുകയുണ്ടായി. അപ്പം കുറേ നേരം വിളിച്ച് സംസാരിച്ചു, ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇടുക്കിയിലുള്ള ഒരു ബ്രോ വിളിക്കുകയുണ്ടായി. അങ്ങനെ കുറേ പേര് നമുക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ തൊടുപുഴയിൽ നിന്ന് ഒരാൾ വരികയുണ്ടായി. അപ്പോൾ എല്ലാവരും വരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, നമ്മുടെ നാട്ടിൽ വരാം, നമ്മുടെ സ്ഥലമൊക്കെ കാണാം, എല്ലാം ചെയ്യാം കേട്ടോ. നമ്മളങ്ങനെ വലിയ ആൾക്കാരൊന്നുമല്ല നമ്മൾ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ബേപ്പൂരിൽ നിന്ന് വിളിച്ച ചേട്ടൻ്റെ കാര്യം, ചേട്ടൻ വീഡിയോയിൽ ചേട്ടൻ്റെ കാര്യം ഒന്ന് പറയണമെന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങോട്ട് ബേപ്പൂരിൽ നിന്ന് ഒരു സുഹൃത്ത് വിളിച്ചെന്നുള്ള കാര്യം പറയണം. ചേട്ടൻ്റെ പേരെന്തോ പ്രസീതെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു പേര്, ഞാൻ മറന്നുപോയി. ഇപ്പോൾ കുറച്ച് ദിവസമായി. ഞാൻ അത് കഴിഞ്ഞ് മീനൊന്നും ഇല്ലായിരുന്നു, മീൻ പിടുത്തം ഇല്ലായിരുന്നു. നമ്മൾ ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. പിന്നെ മീൻ പിടിക്കാനൊന്നും വന്നില്ല. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് മീൻ പിടിക്കാൻ വരുന്നത്. അപ്പോൾ ചേട്ടൻ്റെ കാര്യം ഞാൻ ഓർത്തിട്ടുണ്ട്, ചേട്ടനെ മറന്നിട്ടില്ല. ചേട്ടന് ഫാമിലി ഉണ്ട്, ഒരു മോനുമുണ്ട്.
അപ്പൊ അവർ കടലിൽ ഫിഷ് ചെയ്യുന്നവരാണ്, ഞണ്ടിനെ ഒക്കെ പിടിക്കാൻ പോകുന്നവരാണ്, അങ്ങോട്ട് വരണം ഫിഷിങ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വരും, എന്തായാലും വരും. നമ്മളിപ്പോ ഇതുവരെ ഒന്നും സ്റ്റേബിൾ ആയിട്ടില്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് വരുമാനമോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നാട് വിട്ട് പുറത്തോട്ട് പോകാത്തത്. അതിന് നല്ല ചിലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ പോകണം, അവിടെ സ്റ്റേ ചെയ്യണം, പിന്നെ അവിടെ ഫിഷിങ് നടത്തണം, അതിൻ്റെതായിട്ടുള്ള ചിലവുണ്ട്. ഞങ്ങളുടെ രണ്ട് പേരുടെയും കൂടെ ഉള്ള ചിലവ് വരും. അതിന് വേണ്ടിയിട്ടുള്ള വരുമാനം ഒന്നും ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പുറത്ത് പോയി ഫിഷിങ് ഒന്നും ചെയ്യാത്തത്. ഇനി ചാനൽ വളരുന്നതനുസരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, വളരുവാണെങ്കിൽ. അപ്പോൾ എന്തായാലും ആ ചേട്ടൻ്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടനൊരു സന്തോഷമാകട്ടെ, നമുക്കൊരു സന്തോഷം, ചേട്ടനൊരു സന്തോഷം. അപ്പോൾ ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഫേസ്ബുക്ക് ഐ ഡി കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിൽ വിളിക്കാം, സംസാരിക്കാം, ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടെ ഞാൻ പറഞ്ഞതാണ്. എന്തായാലും പുറകെ ഫിഷിങ് നടക്കുകയാണ്. നമ്മളിത് ചിലപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. ഇനിയിപ്പം ഡെയിലി വ്ളോഗ് പോലെ ചെയ്യാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും, ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും. കാരണം ഇവിടെ മീൻ കിട്ടുന്നതും കാര്യങ്ങളൊക്കെ അനുസരിച്ച്, പിന്നെ എൻ്റെ അവൈലബിലിറ്റി അതിനനുസരിച്ച് വേണം വീഡിയോ ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഇനിയും മീൻപിടുത്തം നടക്കുകയാണ്. പുറയിൽ ഞങ്ങൾ വേറൊരു പരിപാടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തായി പോവും. ഒരുപാട് ലെങ്തായാലും നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ആ തടവല കിട്ടിയടത്ത് ഇത് അടുത്ത വീശു വീശാൻ വേണ്ടിയിട്ട് പോവുകയാണ് രതീശമ്മ. നമ്മളിത് ഇതിനടിയിൽ വീശി കുറേ മീൻ കിട്ടിയായിരുന്നു കേട്ടോ. ഇനിയിപ്പം മാറിയും തിരിഞ്ഞ് അങ്ങനെ വീശാമെന്നുള്ള രീതിയിലാണ്. ഇതിനടിയിലോട്ട് നല്ല രീതിയിൽ മീൻ കയറുന്നുണ്ട്. മോട്ടറടിക്കുമ്പോൾ ഒഴുക്കിന് ഒഴുക്ക് വരുമ്പോഴേ, അനങ്ങാതെ കിടക്കുന്ന വെള്ളമല്ലേ, അപ്പോൾ ഒഴുക്ക് വരുമ്പോൾ ഒഴുക്കിന് അടുത്തോട്ട് മീൻ വരും, ഒഴുക്കിന് മീൻ കയറി വരും. അങ്ങനെയാണ് ഇവിടെ മീൻ ഇപ്പോൾ കിട്ടുന്നത്. മീൻ വല്ലതും വന്നിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കാം. നമ്മൾ വീശുന്നത് പൊടിവലയും കൊണ്ടല്ല, പരലിനെയും പള്ളത്തിയൊക്കെ കിട്ടുന്ന വലയാണ്. ഈ പരലിനെയും പള്ളത്തിയൊക്കെ കിട്ടുന്ന വലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണി വലിപ്പ അനുസരിച്ചാണ് ഞാൻ ഈ ഓരോ വല പറയുന്നത്. വയമ്പോലെയെന്ന് പറയുമ്പോൾ കണ്ണിക്ക് തീരെ വലിപ്പം കുറവായിരിക്കും. ഇതിൻ്റെ അകത്തിൽ ചെറിയ മീനൊന്നും നിൽക്കത്തില്ല, പരൽ പള്ളത്തിയ കുറച്ച് വലിപ്പമുള്ള മീൻ മാത്രമേ നിൽക്കത്തുള്ളൂ. എന്തു ആണ്ടാ വന്നു അടുത്ത സിലോപ്പിയ, അടുത്ത സിലോപ്പിയ. അടിപൊളി, അടുത്തതിനെ കിട്ടിയിട്ടുണ്ട്. അള്ളറക്കാത്തില് അള്ളറക്കാത്തിലെ മീൻ പിടുത്തമാണ്. പോയതിൻ്റെ ഒക്കെ ബാക്കി മതിയിടോ നമുക്ക്, അതിൻ്റെ അകത്തിലുണ്ട് കുറുവാപ്പറലും. ഏ ഉണ്ട് പറളൊക്കെ ഉണ്ട്. വെള്ളം ഫുള്ള് പറ്റിക്കഴിഞ്ഞാൽ ഇതേ നമ്മുടെ ഈ ഇത്രയും ഭാഗമുണ്ടോ, ഇതാണ് ചാല്, ഇതങ്ങോട്ടുണ്ട് ചാല്. ആ ചാല് മാത്രമേ വെള്ളം കാണത്തുള്ളൂ, ബാക്കി കണ്ടങ്ങളിലൊന്നും വെള്ളം കാണത്തില്ല. അപ്പോൾ അവിടെ മീൻ കിടക്കുന്ന മീനൊന്നും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ചാലിലാണെങ്കിലും വെള്ളം ഭയങ്കര കുറവായിരിക്കും, ചേറായിരിക്കും കൂടുതൽ. ചൂടടിച്ച് കഴിയുമ്പോഴത്തേക്കിന് ചാലിൽ കിടക്കുന്ന മീനും ചത്തുപോകും. പിന്നെ നമ്മുടെ മീൻപിടുത്തക്കാരെല്ലാം ചാലിൽ ഒറ്റാൽ ഊന്നാനും വല വീശാനും എല്ലാം ചാലിറങ്ങും, വെള്ളം വലിക്കാനും എല്ലാം ഇറങ്ങും, ചാലിലും ഇറങ്ങും. അതുകൊണ്ട് കണ്ടങ്ങൾ കിടന്നാൽ സർവൈവ് ഇല്ല. ഇത്ര ഏരിയ കിടക്കുന്ന മീന് സർവൈവ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്, ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഈ ചെറിയ മീനാണെങ്കിൽ പോലും എല്ലാം ചത്തു പോത്തേ ഉള്ളൂ, അല്ലേ പിന്നെ നമ്മൾ പിടിക്കണം. പള്ളത്തിയെങ്കിൽ പള്ളത്തി, പള്ളത്തിയെങ്കിൽ പള്ളത്തി. ഫുട്ബോൾ ആവേശമാണ് ഇവിടെ, ഫുട്ബോൾ ടാക്ക് ആണ് നടക്കുന്നത്. ഇവർ ബ്രസീൽ ഫാൻസാണ്, ഞങ്ങളുടെ അർജൻറ്റീനക്കെതിരെയുള്ള സംസാരമാണ്. അതിൻ്റെ അകത്ത് ഞാൻ ചെവി കൊടുക്കുന്നില്ല, ഞങ്ങളുടെ അർജൻറ്റീന കപ്പടിക്കും. ഈ വീഡിയോ ഞാൻ ഇനി എപ്പോഴാണോ പോസ്റ്റ് ചെയ്യുന്നത്, കളിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അർജന്റീന ഏതോ കാര്യം, ആ എന്തിനാട്ടെ, ഇതിവിടെ വിളയാട്ടം. നമ്മുടെ പയ്യനവിടെ പള്ളത്തിയെ കണ്ടുകൊണ്ട് വല എടുത്തോണ്ടിറങ്ങിയ. ഇപ്പൊ പള്ളത്തി ഇല്ല, പറളും ഇല്ല. അങ്ങനെ അതുകൊണ്ട് പള്ളത്തി കയറി പോകുന്ന കണ്ടില്ലയോ, അവിടെ കിടപ്പുണ്ട് കുറെ പള്ളത്തി കേട്ടോ. വാ, തടവല കിട്ടിയ ശേഷം രണ്ട് വീശിനും നമുക്കോരോ സിലോപ്പി വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു. ഇനി ഇതിൽ ഉണ്ടോയെന്നറിയില്ല, കുറച്ച് പള്ളത്തി കയറി പോകുന്നുണ്ടായിരുന്നു, അതിനെ കണ്ടാണ് നമ്മൾ വീശിയത്. സഹിക്കാൻ പറ്റാത്ത വെയിൽ, സിലോപ്പി ഒന്നും ഇല്ലല്ലേ.
പള്ളത്തിയെങ്കിലും ഉണ്ടോ? പള്ളത്തി കുറച്ച് കലിങ്കിനടിയിലെ വീശ്. ഓ ചാകര, എന്തോ എന്താ മീനാ, നല്ല മീൻ അതുകൊണ്ടുണ്ടെന്ന് പറഞ്ഞേ. ചാകര ചാകര എന്താണ് എന്താണ് ഇരുന്നത്, എന്താണ് കൊമ്പം വല്ലതും ഉണ്ടോ? സിലോപ്പിയ ഒന്നുമില്ല. നമ്മളിതേ ഇവിടുത്തെ പരിപാടി എല്ലാം അവസാനിപ്പിച്ചു. നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ കാഴ്ചക്കാരായിട്ട് വന്നവരാണ്. വെയിലായി, ഫുഡ് കഴിക്കാൻ പോകണം, ഒന്നും കഴിച്ചില്ല. രാവിലെ ഇറങ്ങിയതാണ്. നമ്മുടെ ജീപ്പുണ്ട്, വീട്ടിലൊരു ജീപ്പുണ്ട്, അതിൻ്റെ ടെസ്റ്റിംഗ് ആയിരുന്നു. ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് ഇങ്ങനെ പോകുന്നതാണ്, സാഹചര്യം നോക്കാൻ വേണ്ടിയിട്ട്. ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി ഉച്ച കഴിഞ്ഞ് നമ്മൾ വേറൊരു പരിപാടിയുണ്ട്, അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിക്കുക. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ബൈ.